ന്യൂ ബോൺ ബേബീസുള്ള എല്ലാ അമ്മമാരും ടെൻസ്ഡ് ആവുന്ന ഒരു കാര്യമാണ് ഫ്ലാറ്റ് ഹെഡ് ബേബീസ് എന്ന് പറയുന്നത് അതായത് കുഞ്ഞിൻ്റെ തല ഷെയ്പ്ലെസ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ ബോൺ ബേബിയുടെ ഹെഡിൽ രണ്ട് സോഫ്റ്റ് സ്പോട്ടുകളാണ് ഉള്ളത് ഫോണ്ടാനാൻസ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ് സ്പോട്ടുകളാണ് നോർമൽ ഡെലിവറി ടൈമിൽ ബത്ത് കനാലിലൂടെ കുഞ്ഞിൻ്റെ ഹെഡ് പാസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് മോൾഡിംഗ് എന്ന് പറയുന്ന ഈ പ്രോസസ്സിലൂടെ ഉണ്ടാകുന്ന ചെറിയ പ്രഷറാണ് കുഞ്ഞിൻ്റെ ഹെഡ് ഷെയ്പ്പ്ലെസ് ആകുന്നതിന് കാരണമാകുന്നത് കുഞ്ഞിൻ്റെ തലയുടെ ഉണ്ടാകുന്ന സോഫ്റ്റ് സ്പോട്ടിനെ നമ്മൾ പോസ്റ്റീരിയർ ഫോണ്ടാനൽസ് എന്നാണ് പറയുന്നത് ഇത് സാധാരണ സിക്സ് വീക്സ് ഒക്കെ ആവുമ്പോൾ ക്ലോസ് ആകാറുണ്ട് ഈ സോഫ്റ്റ് സ്പോട്ട് നമുക്ക് അത്ര അധികം അങ്ങ് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല എന്നാൽ കുഞ്ഞിൻ്റെ തലയുടെ മുകൾ ഭാഗത്തായി അല്പം കുഴിഞ്ഞ ഒരു ഭാഗം കാണാം ഇതാണ് നമ്മൾ ആൻറ്റീരിയർ ഫോണ്ടാനൽസ് എന്ന് പറയുന്നത് നോർമലി പത്ത് മുതൽ പതിനെട്ട് മാസത്തിനുള്ളിലാണ് ഇത് ക്ലോസ് ആവുന്നത് ചില്ലർക്ക് ഇതിനേക്കാൾ കൂടുതൽ സമയവും എടുക്കാറുണ്ട് ഈ സോഫ്റ്റ് സ്പോട്ടുകളെല്ലാം ആയി എല്ലുകൾ ജോയിൻ്റ് ആവുന്നതോട് കൂടിയിട്ട് കുഞ്ഞുങ്ങളുടെ ഈ ഷേപ്പ് ആയിട്ടുള്ള ഹെഡ് പ്രോബ്ലം അങ്ങ് നോർമലി സോൾവ് ആവാറുണ്ട് ഷേപ്പ് ആയ ഹെഡ് മെയിൻ ആയിട്ടും ഉണ്ടാകുന്നത് നോർമൽ ഡെലിവറിയിലൂടെയോ വാക് ഓൺ ഡെലിവറിയിലൂടെയോ ഉണ്ടായ കുഞ്ഞുങ്ങൾക്കാണ് പ്രത്യേകിച്ച് വാക് ഡെലിവറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഹെഡിൽ ആ വേക്കും പ്രഷർ ചെലുത്തുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഹെഡ് ഇങ്ങനെ നീണ്ടിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ സെക്ഷനിലൂടെ ഉണ്ടായ കുഞ്ഞുങ്ങൾക്ക് കമ്പാരിറ്റീവലി റൗണ്ട് ഹെഡ് ആണ് ഉണ്ടാകാറുള്ളത് എന്നിരുന്നാൽ കൂടി നിങ്ങളുടെ യൂട്രസിനുള്ളിൽ സ്പേസ് യൂട്രസിൻ്റെ ഷേപ്പ് എന്നതിനൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇതിലെ ടൈമിൽ ഫൈബ്രോയിഡ്സ് പോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഇതുമൂലം കുറയുന്നത് കൊണ്ട് തന്നെ ഹെഡ് ഷേപ്പിൽ വ്യത്യാസം മാസം തികയാതെയാണ് കുഞ്ഞിന് പ്രസവിക്കുന്നതെങ്കിൽ അത്തരം കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഷേപ്പ്ലെസ് ആയ ഹെഡ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അവരുടെ സ്കള് വളരെ വളരെ സോഫ്റ്റ് ആയിരിക്കും സോ അതൊരു നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ബർത്ത് കനാലിലൂടെ പാസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് നീണ്ടിരിക്കും പ്രഗ്നൻസി പീരീഡിൽ നിങ്ങൾക്ക് അം്നോട്ടിക് ഫ്ലൂയിഡ് വളരെ കുറവായിരുന്നു എന്നിരുന്നാലും കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഷേപ്പ് ആയ ഹെഡ് ഉണ്ടാകും കാരണം കുഞ്ഞിന് മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ നഷ്ടപ്പെടുന്നതാണ് ഇതിന് കാരണമാകും നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നത് ട്വിൻസോ ട്രിപ്പ്ലെറ്റ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതായത് നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് സ്പേസ് വളരെ കുറവായി അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഹെഡ് ഷേപ്പിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരാറുണ്ട് ചില കുഞ്ഞുങ്ങൾക്ക് നെക്ക് മസിൽസ് വളരെയധികം ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടാവും ഇതും കുഞ്ഞുങ്ങളുടെ ഹെഡ് ഷെയ്പ്ലെസ് ആകുന്നതിനുള്ള ഒരു കാരണമാണ് അത്തരം കുഞ്ഞുങ്ങൾ തല ഒരു വശത്തേക്ക് മാത്രമായിട്ട് വെക്കുന്നത് കാണാം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കുഞ്ഞിനുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പീഡിയാട്രീഷ്യനെ കാണുകയും ഫിസിയോതെറാപ്പി ചെയ്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുകയും വേണം ന്യൂബോൺ ബേബീസ് തിരിഞ്ഞു എടുക്കുകയും ചരിഞ്ഞുകൊടുക്കുകയും ഒന്നും സ്വയം ചെയ്യാത്തതുകൊണ്ട് തന്നെ അവർ കൂടുതൽ സമയം കിടക്കുകയായിരിക്കും സോഫ്റ്റ് ആയിട്ടുള്ള അവരുടെ സ്കള് ഒരുപാട് നേരം ഇങ്ങനെ മലർന്ന് കിടന്നു കഴിഞ്ഞാൽ ആ ഭാഗം ക്രമേണ പരന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ കുഞ്ഞിനെ എപ്പോഴും ഒരേ പൊസിഷനിൽ തന്നെ കിടത്താതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രസവ സമയത്തും താരതമ്യേന റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള കുഞ്ഞിന്റെ ഹെഡ് നമ്മൾ കിടത്തുമ്പോഴൊന്നും ശ്രദ്ധിക്കാത്തത് മൂലം വരുന്നതായിട്ട് കാണാറില്ല ഇത്തരം അശ്രദ്ധകൾ ഒഴിവാക്കിക്കൊണ്ട് കുഞ്ഞിനെ പൊസിഷൻസ് ആയിട്ട് നിങ്ങൾ മാറ്റി മാറ്റി കിടത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുഞ്ഞിന് കണ്ടിന്യൂസ് ആയി ബെഡിൽ തന്നെ അങ്ങനെ കിടക്കാം Grazie. കുഞ്ഞിനെ ഇടയ്ക്കെല്ലാം തോളിലിട്ട് നമ്മൾ താലോലിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ നമ്മൾ കുഞ്ഞിന് തോളിലിടുമ്പോൾ ഒരു കൈ കൊണ്ട് കുഞ്ഞിൻ്റെ ഹെഡ് ചെറുതായി റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഹെഡ് ഷേപ്പ് കറക്റ്റ് ആകുന്നതിന് മാത്രമല്ല കുഞ്ഞിനിങ്ങനെ തോളിലിടുന്നത് കൊണ്ട് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പറായി വർക്ക് ചെയ്യുന്നതിനും ഗ്യാസ് പ്രോബ്ലംസ് ഇല്ലാതിരിക്കുന്നതിനും ഹെൽപ്പ് ചെയ്യും ഫ്ലാറ്റ് ഹെഡ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുഞ്ഞിന് ആവശ്യമായ ടമ്മി ടൈം കൊടുക്കുക അതായത് കുഞ്ഞിൻ്റെ പൊക്കിൽ കൂടി കൊഴിഞ്ഞതു മുതൽ നിങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കാവുന്നതാണ് കുഞ്ഞിനെ വളരെ ശ്രദ്ധയോടുകൂടി കമിഴ്ത്തി കെടുത്തുക കമിഴ്ത്തി കെടുത്തുമ്പോൾ കുഞ്ഞിൻ്റെ മൂക്ക് അടയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നിങ്ങളുടെ സൂപ്പർവിഷനിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെ കുറച്ച് നേരം കുഞ്ഞിനെ കിടത്തുന്നത് കുഞ്ഞിൻ്റെ ധനവ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ ഈ ഫുൾ ടൈം കിടന്നുകൊണ്ടുള്ള ആ ഫ്ലാറ്റ് ഹെഡ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കുറയ്ക്കുന്നതിനും വളരെയധികം ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള ഒരു ഹെഡ് നമുക്ക് ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് മസാജ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഡെയിലി നിർബന്ധമായും നിങ്ങൾ ബോഡി മസാജും ഹെഡ് മസാജും ചെയ്തിരിക്കണം ഇത് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ് ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിനും മസിൽസിനെല്ലാം റിലാക്സേഷൻ ലഭിക്കുന്നതിനും വേണ്ടി ഇത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കുഞ്ഞിനെ കുളിപ്പിക്കാനായി എണ്ണ തേപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചും ഇങ്ങനെ ഫ്ലാറ്റ് ഹെഡ് ഉള്ള കുഞ്ഞാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഹെഡ് മസാജ് കുഞ്ഞിനെ ചെയ്യേണ്ടതാണ് ബോഡി മസാജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹെഡ് മസാജ് ചെയ്യുക ഫ്ലാറ്റ് ഹെഡ് ഉള്ള കുഞ്ഞാണോ പ്രഷർ അധികം യൂസ് ചെയ്യാതെ കുഞ്ഞിൻ്റെ ഹെഡ് റൗണ്ട് ഷേപ്പിൽ മസാജ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് പ്രഷർ ചെലുത്തരുത് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഹെഡ് മസാജ് കൊടുക്കുന്നത് കൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഷേപ്പ് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ന്യൂബോൺ ബേബീസ് കൂടുതൽ സമയവും ഉറങ്ങാറുള്ളവരായിരിക്കും പക്ഷെ അവർക്ക് സ്വയം അവരുടെ തല അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനാവില്ല എന്നതുകൊണ്ട് തന്നെ ഓരോ നാൽപ്പത് മിനിറ്റ് കൂടുമ്പോഴും നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ഹെഡിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സോഫ്റ്റ് ആയിട്ട് പതിയെ ചേഞ്ച് ചെയ്യേണ്ടതാണ് ഇതുമൂലം കുഞ്ഞുങ്ങളുടെ ഹെഡ് ഒരേ പൊസിഷനിൽ തന്നെ കുറേ സമയം ഇരിക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് തടയാനാവും ഇരുന്നു കൊണ്ടാണ് കുഞ്ഞിനെ പാൽ എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇങ്ങനെ ഇരുന്ന് പാൽ നിങ്ങളുടെ കയ്യൻ്റെ ഉൾഭാഗം കുഞ്ഞിൻ്റെ തല വരുന്ന രീതിയിൽ അതായത് നിങ്ങളുടെ ഒരു കയ്യൻ്റെ ഉൾഭാഗത്ത് കുഞ്ഞിൻ്റെ തല വരുന്ന രീതിയിലുള്ള പൊസിഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ള ഈ രണ്ട് പിക്ചറിലുള്ള പൊസിഷൻസും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫീഡ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഒരേ പൊസിഷനിൽ തന്നെ നിങ്ങൾ ഫീഡ് ചെയ്യുന്നത് ഒഴിവാക്കുന്നത് ഓരോ തവണ ഫീഡ് ചെയ്യുമ്പോഴും കുഞ്ഞിന്റെ പൊസിഷൻ മാറ്റി മാറ്റി ഫീഡ് ചെയ്യാനായിട്ട് പ്രത്യേകം മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് കുഞ്ഞിനെ മസ്റ്റാർഡ് പില്ലോ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കൊടനില് നിർമ്മിച്ചിട്ടുള്ള ഒരു പില്ലോയിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് മസ്റ്റാഡ് സീഡാണ് അതായത് നമ്മുടെ കടുക് വൺ കെ ജിയോളം കടുക് നിറച്ചിട്ടുള്ള ഈ ഒരു പില്ലോ ആണ് കുഞ്ഞിന് യൂസ് ഈ പില്ലോയിൽ നമ്മൾ കുഞ്ഞിനെ കെടുത്തുമ്പോൾ അവർ ടേൺ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിലുള്ള കടുക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആവുകയും ഇത് കുഞ്ഞിൻ്റെ ഹെഡിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനും കുഞ്ഞിൻ്റെ ഹെഡ് ഷേപ്പ് ആയി വരുന്നതിനും ഹെൽമെറ്റ് നമ്മൾ മറ്റ് ഷേപ്പ് ആവാനുള്ള പില്ലോസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് ഈ മസ്റ്റാർഡ് പില്ലോ യൂസ് ചെയ്യുന്നത് തന്നെയാണ് അതായത് ഇതുപോലുള്ള പില്ലോസ് യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കുഞ്ഞിന് ഹെഡ് മസാജ് ലഭിക്കുന്നത് ഈ ഒരു മസ്റ്റാർഡ് പില്ലോ യൂസ് ചെയ്യുമ്പോൾ മസ്റ്റാർഡ് പില്ലോ നിങ്ങൾക്ക് ആമസോണിൽ നിന്നും ഓർഡർ ചെയ്യാവുന്നതാണ് എല്ലാ ബ്രാൻഡുകളുടെയും ഒറിജിനൽ ക്വാളിറ്റി ഉള്ളതായിരിക്കില്ല അപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് എം കെ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ മസ്റ്റാഡ് പില്ലോ ആണ് അത് വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് മാത്രമല്ല അതിൻ്റെ കൂടെ രണ്ട് പില്ലോ കവർ കൂടെ അഡീഷണൽ ലഭിക്കുന്നു രണ്ട് ബ്രാൻഡുകളുടെ കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിലുള്ള മസ്റ്റാഡ്സിൻ്റെ അളവ് കുറവായിട്ടും അതേപോലെ ഇത്രയും ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഈയൊരു പില്ലോ വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ആവശ്യമാണെങ്കിൽ വാങ്ങാം കുഞ്ഞുങ്ങളുടെ ഹെഡിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്യുന്നതിനും അവരുടെ ഫ്ലാറ്റ് ഹെഡ് പൂർണ്ണമായിട്ടും മാറ്റുന്നതിനും ആകുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ലഭ്യമായി എന്ന് കരുതട്ടെ കുഞ്ഞുങ്ങളുടെ ഹെഡ് ഷേപ്പിൽ വ്യത്യാസമുണ്ട് എന്ന് കരുതി നിങ്ങൾ ഒരുപാട് ടെൻസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല ഇത് സ്വാഭാവികമായും അവർ വളർച്ചയുടെ കാലഘട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇത് നോർമലി ശരിയാകുന്നതാണ് മാത്രമല്ല ഈ ഒരു സോഫ്റ്റ് സ്പോട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ റാപ്പിഡായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നൊരു സമയമാണ് അതായത് ബ്രെയിൻ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് അതിനനുസരിച്ച് അവരുടെ സ്കൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ആ രീതിയിലുള്ള ഷേപ്പ് ലെസ് ഹെഡൊക്കെ ഉണ്ടാവും കാണാനായി ഒരുപാട് ബന്ധുക്കളും അയൽവാസികളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അതായത് ഹെഡ് ഷേപ്പിൽ ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ അതിനെപ്പറ്റി അന്വേഷിക്കുകയും കുഞ്ഞ് നന്നായി മസാജ് ചെയ്ത് കൊടുത്തില്ലേ നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ വന്നത് എന്ന രീതിയിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട് ഇത്തരത്തിൽ നെഗറ്റീവ് ീവ് കമൻസ് നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അവയെ പൂർണ്ണമായിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക നിങ്ങൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായി അതുപോലെ തന്നെ ഇത്തരത്തിൽ ഫ്ലാറ്റേഡ് ഉള്ള കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ ഈ മെത്തേഡുകൾ ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യാം അതുപോലെ മറ്റുള്ളവർക്ക് കൂടെ ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആകാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യാം അപ്പോൾ വീഡിയോയിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു ായി രേഖപ്പെടുത്തുകയും ഒപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട്സുകൾ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കുകയും ചെയ്യാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കു ഒപ്പം തന്നെ ആ നോട്ടിഫിക്കേഷൻ ബെൽ കൂടെ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത്തരം ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും